നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിംഗ് സെന്ററാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മളുടെ CSEXECUTIVE എൻട്രൻസ് ടെസ്റ്റും CSEXECUTIVE CS പ്രൊഫഷണലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. CS ഒരു ഡെഡിക്കേറ്റഡ് കോച്ചിംഗ് സെന്ററാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. നമ്മളിവിടെ കമ്പനി സെക്രട്ടറി കോഴ്സ് അല്ലാതെ വേറെ ഒരു കോഴ്സും പഠിപ്പിക്കുന്നില്ല. കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന 30 കുട്ടികളെ മാത്രം ഒരു ബാച്ചിൽ പഠിപ്പിക്കുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇനി സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് കൊടുക്കുന്ന ഓർഗനൈസേഷനാണ്. നമ്മളുടെ ഗുരുകുലം സ്റ്റൈലില്ല, അർത്ഥ എഡ്ജ് എന്ന് പറയുന്ന ഗുരുകുലം സ്റ്റൈലിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഒരു കുട്ടിക്ക് ഈ കോഴ്സ് പഠിക്കാൻ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ ആയിട്ട് ഒന്നായിട്ടുള്ള കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ്, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഈ കോഴ്സ് നമുക്ക് കൺഫർ ചെയ്യുന്നത്. ആ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിക്ക്, അത്രയും വലിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യമുള്ള ഒരു കുട്ടിയെ, ആ കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൂടെ ചെയ്യുന്നത്. എനിക്ക് ഒരു 34 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്ററാക്റ്റീവ് ആയിട്ട് ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞ 12 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഡ്രീമായിട്ട് എടുക്കാൻ താല്പര്യമുള്ള, ഇതൊരു ഡ്രീമായിട്ടുള്ള ഒരു കുട്ടിക്ക് ഡെഫിനറ്റ് ആയിട്ടും പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ട് നമ്മളിവിടെ ചെയ്യും. ഇന്ന് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേസ് ലോ സീരീസ് വീഡിയോ ആണ്. കമ്പനി ലോയിലെയും സെക്യൂരിറ്റീസ് ലോയിലെയും ഡിഫറെൻറ്റ് കേസ് ലോസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. കുറേയധികം വീഡിയോകളായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലീഗൽ പോയിന്റ്സ് മനസ്സിലാക്കും, അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കും, എന്ത് ബേസിസിലാണ് കോടതി ഓരോ തീരുമാനങ്ങൾ എടുത്തതെന്ന് മനസ്സിലാവും. അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ, അതായത് 2022 ഡിസംബറിലേക്കുള്ള ഫസ്റ്റ് മോഡ്യൂളിൻ്റെയും സെക്കൻഡ് മോഡ്യൂളിൻ്റെ CSEXECUTIVE അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. CS പ്രൊഫഷണൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഏപ്രിൽ അവസാനത്തെ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഡിസംബറിലേക്കുള്ള ബാച്ചാണിത്. സോ ലെറ്റ് അസ് മൂവ് സ്ട്രേറ്റ് അവേ ടു ദ കേസ് ലോസ്. അടുത്ത കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കേസാണ്. നമ്മൾ പറയാൻ പോകുന്ന പ്രൊവിഷൻ സെക്ഷൻ 67 ആണ്. സെക്ഷൻ 67 1956 ആക്ട് ആണ്. കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 67. ഈ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 50 പേരിലും കൂടുതൽ ആൾക്കാർക്ക് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, അതായത് പ്രൈവറ്റ് സർക്കുലർ പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ലായിരുന്നു ആ പ്രൊവിഷൻ പ്രകാരം. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്യപ്പെട്ടുവോ ഇല്ലയോ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലറിക്കൽ എറേഴ്സ് വരികയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു എക്സ്ക്യൂസ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്. ഈ കേസ് സംഭവിക്കുന്നത് സെനിത് ഹൈറൈസ് ഇൻഫ്രാകോൺ ലിമിറ്റഡ് എന്ന കേസിലാണ്. അതായത് സെനിത് ഹൈറൈസ് ഇൻഫ്രാകോൺ വേഴ്സസ് സെബി, ഇതാണ് കേസ്. ഈ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2012-2013 കാലഘട്ടത്തിൽ ഈ കമ്പനി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഇങ്ങനെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തതിന് ശേഷം 43,04,000 രൂപയ്ക്കാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തത്. അത് ഇഷ്യൂ ചെയ്തതിന് ശേഷം 49 അലോട്ടികളുടെ ലിസ്റ്റും ROCക്ക് ഫയൽ ചെയ്തു. ഈ ലിസ്റ്റ് ഫയൽ ചെയ്തതിന് ശേഷം 3 അലോട്ടീസ്, അതായത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ റിസീവ് ചെയ്ത അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത 3 പേര് സെബിക്ക് കംപ്ലൈന്റ് ചെയ്തു, അവരുടെ പേര് ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എൻക്വയറിയിൽ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ, കറക്റ്റായിട്ടും ഈ 3 പേർക്കും റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ അലോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ അലോട്ട് ചെയ്ത ഇവരുടെ പേര് ഈ ലിസ്റ്റിലില്ല എന്ന് സെബി കണ്ടെത്തി. കാരണം സെബിയുടെ ഇതിലെ പ്രകാരം 52 പേർക്ക്, ഈ 49 പ്ലസ് 3 പേര്, അങ്ങനെ 52 പേർക്ക് 43,04,000 രൂപയുടെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നും അതിൽ ഈ 3 പേരുടെ പേര് കണ്ടിട്ടില്ലെന്നും, അതിനർത്ഥം ഈ 3 പേരുടെ പേര് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു വയലേഷൻ ഈ കമ്പനി നടത്തിയെന്നും സെബി കൺക്ലൂഡ് ചെയ്തു. അതൊരു ഒരു വയലേഷനാണ്. അതുകൊണ്ട് തന്നെ
സെക്ഷൻ 67 പ്രകാരം സെബി എന്ത് കമ്പനീസ് ആക്ട് സെക്ഷൻ 67 റിലവന്റ് റെഗുലേഷൻ പ്രകാരം എന്ത് ചെയ്തു 50 പേരിലും കൂടുതൽ ആൾക്കാർക്ക് റിലയൻസ് സോറി റെഡീമബിൾ പ്രിഫറൻഷ്യൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇഷ്യൂ ചെയ്തതുകൊണ്ട് ആ ഫുൾ മണി, അതായത് സെബിയുടെ ഹോൾ ടൈം മെമ്പർ എന്ത് തീരുമാനിച്ചു, ഈ കമ്പനി ഫുൾ പണം 15% പലിശയോടുകൂടി തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഓർഡർ ഇട്ടു. ഡെഫിനറ്റ്ലി കമ്പനി അതിനെതിരെ അപ്പീലിന് പോയി, സാറ്റിന് അപ്പീലിന് പോയി, സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണലിന് അപ്പീലിന് പോയി. സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണല് ഈ കേസിനെ രണ്ട് സൈഡിന്റെയും വാദം കേട്ടതിന് ശേഷം അതിന്റെ പ്രോപ്പർ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തതിനു ശേഷം ഒരു കാര്യം മനസ്സിലായി, ആക്ച്വലി ഈ കമ്പനി 49 പേർക്ക് മാത്രമേ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. എന്നാൽ അവിടെ സംഭവിച്ചത് ഒരു ക്ലറിക്കൽ എററായിരുന്നു. അതായത് 3 പേരുടെ പേര് റിപ്പീറ്റഡ് ആയിട്ട് മെൻഷൻ ചെയ്യപ്പെടുകയും അങ്ങനെ 49 പേര് വന്നപ്പോൾ എലിജിബിൾ ആയിട്ട് അതായത് അലോട്ട് ചെയ്ത 3 പേരുടെ പേര് ഒമിറ്റ് ചെയ്യപ്പെടുകയുമാണ് ചെയ്തത്. അതായത് ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കി ഈ 3 പേരെ ആഡ് ചെയ്താലും അത് 49 പേര് മാത്രമാണ്. സോ അങ്ങനെ 49 പേരാണെങ്കിൽ ദർ ഈസ് നോ വയലേഷൻ ഓഫ് സെക്ഷൻ 67 ഓഫ് 1956 കമ്പനീസ് ആക്ട്. അപ്പോൾ സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണലിലെ ഈ അപ്പീലിൽ സെനിത്ത്, ഹൈറൈസ്, ഇൻഫ്രാകോൺ എന്ന് പറയുന്ന കമ്പനിക്ക് അനുകൂലമായ വിധി പ്രസ്താവിച്ചു. ആ വിധിയിൽ ഇതാണ് പറഞ്ഞത്, ഇതൊരു ക്ലറിക്കൽ എറർ മാത്രമാണ്. അതായത് ഇൻഫാക്ട് ദിസ് കമ്പനി ഹാസ് ഇഷ്യൂഡ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓൺലി ടു 49 അലോട്ടീസ്, നോട്ട് ടു 52. ബട്ട് ദിസ് ലിസ്റ്റ് എങ്ങനെയാണ് 52 ആയത്? 3 പേര് എന്തായിപ്പോയി? ഡബിൾ ആയിപ്പോയി. അതുകൊണ്ടാണ് അതായത് ഡിപ്യൂട്ടേഷൻ വന്നുപോയി, അതുകൊണ്ടാണ് 52 ആയത്. അതുകൊണ്ട് ഇതൊരു സീരിയസ് വയലേഷൻ അല്ല, ഒരു ക്ലറിക്കൽ എറർ മാത്രമാണ്, അത് എക്സ്ക്യൂസ് ചെയ്യാവുന്നതാണ് എന്ന് സാറ്റ് ഡിസൈഡ് ചെയ്യാണ്ടായത്. അങ്ങനെ സെനിത്ത്, ഹൈറൈസ്, ഇൻഫ്രാകോണ് വേണ്ടിയിട്ട് അനുകൂലമായിട്ടൊരു തീരുമാനം സാറ്റ് എടുത്തു. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അൺലെസ് അതർവൈസ് യു ക്രിയേറ്റ് എ സീരിയസ് വയലേഷൻ, ഒരു വളരെ സീരിയസ് ആയിട്ടൊരു വയലേഷൻ നിങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം, ഇഫ് ഇറ്റ് ഇസ് ഓൺലി എൻ അരിത്തമെറ്റിക്കൽ എറർ ഓർ ക്ലറിക്കൽ എറർ, സെബി മേ, ഐ റിപ്പീറ്റ് ദ വേർഡ് മേ, ഐ റീൻസ് ഞാനത് വളരെ അണ്ടർലൈൻ ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നു, മേ ചിലപ്പോൾ നിങ്ങളോട് എക്സ്ക്യൂസ് ചെയ്തിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാളെ ഒരു കമ്പനി സെക്രട്ടറിയോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റൊക്കെ ആയി നിങ്ങൾ ഒരു സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണലിലോ സിബിയിലോ ഒക്കെ അപ്പീലിന് പോകുമ്പോൾ ആ കറക്റ്റ് എറർ എന്തായിരുന്നു എന്നത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചാൽ യു മേ ഗെറ്റ് എ റിപ്രൈവ്. സോ നിങ്ങൾക്ക് ഈ കേസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും എന്നെ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഐ വിൽ കം ബാക്ക് ടു യു. നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് ഒരു കേസ് ലോ വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ധാരാളം വീഡിയോസ് നാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതൊരു കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം ഫോക്കസ് ചെയ്ത ഒരു അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചാനലാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിലേക്കും, ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.